പാറ പൊട്ടിക്കുന്നതും മണൽ വാരുന്നതും ബജറ്റ് നയരേഖയിൽ നികുതിയിതര വരുമാനമായി കണക്കാക്കുന്ന സർക്കാർ നിലപാട് പ്രകൃതിയെയും മനുഷ്യനെയും ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന പരിസ്ഥിതി പ്രവർത്തകർ പ്രകൃതി വിഭവങ്ങൾ വിറ്റുതുലയ്ക്കുന്ന സർക്കാർ നിലപാടിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് ഒരു കൂട്ടം പ്രകൃതി സ്നേഹികൾ രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ബജറ്റ് നയരേഖയിലാണ് നികുതിയേതര വരുമാനമായി പാറ പൊട്ടിച്ചും മണൽ വാരിയും വരുമാനമുണ്ടാക്കാമെന്ന സുസ്ഥിര വികസന വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് പാട്ടഭൂമിയിലും പട്ടയഭൂമിയിലും ഭൂപതിവ് ചട്ടങ്ങൾ പ്രകാരം പതിച്ചു നൽകിയ ഭൂമിയിലും വനത്തിനുള്ളിലും വരുമാനത്തിനായി പാറമടക്കാർക്കും മണൽ ലോബികൾക്കും യഥേഷ്ടം പാറ പൊട്ടിക്കുന്നതിനും മണൽ വാരുന്നതിനും നിയമങ്ങളിൽ ഇളവ് നൽകിയിരിക്കുകയാണ് സർക്കാർ ഇതിലൂടെ ഡാമുകളുടെ അടുത്ത് പോലും ഇന്ന് പാറമടകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ പാറ പൊട്ടിച്ച് കൂടുതൽ വരുമാനമുണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് കേരളത്തിന്റെ പരിസ്ഥിതിയെ തകിടം മറിക്കുന്ന ഒരു നടപടിയായി മാറും വീണ്ടും വീണ്ടും മുളച്ചു വരുന്നതോ കൂടുതൽ ഉണ്ടാവുന്നതോ ആയിട്ടുള്ള ഒരു വിഭവം പ്രകൃതി വിഭവമല്ല പാറകൾ പാറയും മണലും എടുക്കുന്നതിന് 1964 ഭൂപതിവ് ചട്ടത്തിന് മാറ്റം വരുത്തുകയോ നിയമത്തിൽ ഇളവ് വരുത്തുകയോ ചെയ്യുന്നതാ സാധാരണ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കൊച്ചി കേന്ദ്രമായ നേച്ചർ പ്രൊട്ടക്ഷൻ കൗൺസിൽ ഉയർത്തുന്നത് പ്രകൃതി വിഭവങ്ങൾ വിറ്റുതുലയ്ക്കുന്ന സർക്കാരിന്റെ ഈ നയം ഭാവി തലമുറയോട് ചെയ്യുന്ന വലിയ തെറ്റാണെന്നും പരിസ്ഥിതി പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു ജനം കൊച്ചി